തിയേറ്ററുകളിൽ നിറഞ്ഞോടുകയാണ് അമർ അക്ബർ അന്തോണി എന്ന ചിത്രം. നാദിർഷ ആദ്യമായി സംവിധാനം ചെയ്ത സിനിമ എന്നതിനപ്പുറം പല വിശേഷങ്ങളുമുണ്ട് ഈ ചിത്രത്തിന്. പൃഥ്വിരാജ്, ഇന്ദ്രജിത്, ജയസൂര്യ എന്നിവരാണ് ഈ ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായി എത്തുന്നതെങ്കിലും ചിത്രത്തിന്റെ കഥാഗതി നിർണയിക്കുന്നത് പാത്തു എന്ന കഥാപാത്രമാണ്. മീനാക്ഷി, തുടങ്ങാൻ നോക്ക്. കുറെ ചോദ്യങ്ങളൊക്കെ ചോദിക്കാൻ പോവാ. കടുകട്ടി ചോദ്യങ്ങളൊക്കെ ചോദിക്കും. ഉത്തരമൊക്കെ പഠിച്ചിട്ടാണ് വന്നിരിക്കുന്നത്. എന്തായാലും മീനാക്ഷി ഈ ഒരു സിനിമയിൽ കലക്കി അല്ലേ? എന്താ എല്ലാരും കൂട്ടുകാരും എല്ലാ സിനിമ കണ്ടവരൊക്കെ എന്താ പറയുന്നത്? എന്ത് പറഞ്ഞു? ആണോ? അഭിനയത്തെ കുറിച്ച് എന്ത് പറഞ്ഞു? ഈ ചിത്രം കണ്ട എല്ലാവർക്കും പറയാനുള്ളത് പാത്തുക്കുട്ടി ഭയങ്കര ക്യൂട്ടാണ്, പാത്തുക്കുട്ടിയെ കെട്ടിപ്പിടിച്ച് ഉമ്മ വയ്ക്കാൻ തോന്നുന്നു എന്നൊക്കെയാ പറഞ്ഞത്. അത്രയ്ക്ക് ഗംഭീരമായിട്ടാണോ ചിത്രത്തിൽ അഭിനയിച്ച്? ആര് പറഞ്ഞനുസരിച്ച ഇതൊക്കെ ചെയ്തത്? രാജോങ്ങൾ. ഇത് മീനാക്ഷിയുടെ ആദ്യത്തെ സിനിമയൊന്നും അല്ലല്ലേ? ഇപ്പൊ എത്ര സിനിമ ചെയ്തു? 8 സിനിമ ചെയ്തു. ആണോ? ഏത്, എത്ര വയസ്സിൽ തുടങ്ങി? വളരെ ചെറുപ്രായത്തിൽ. 2.5 വയസ്സ്. 2.5 വയസ്സിൽ സിനിമ? 2.5 വയസ്സിൽ ആൽബം. ഏത് ആൽബം? വിശദീകരിച്ച് പറ. അഭിനയിച്ചതൊക്കെ ഓർമ്മയുണ്ട്. എങ്ങനെയാ സിനിമയിലേക്ക് വന്നതെന്ന് ഓർമ്മയുണ്ടോ? അതെങ്ങനെയാ? മീനാക്ഷിയുടെ കൂടെ ഒരു ചേട്ടൻ വന്നിട്ടുണ്ട്. ആ ചേട്ടനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് അല്ലേ? പിന്നെ ഏതൊക്കെ സിനിമ ചെയ്തു പറ? 1000, 1/2, ആനമയിൽ ഒട്ടകം, ജംനാപ്യാരി, മത്തായി പോത്തൻ ജീവിച്ചിരിപ്പുണ്ട്. അതൊന്നും റിലീസ് ആയിട്ടില്ല. ഇടയ്ക്ക് സ്കൂളിൽ നിന്ന് സിനിമയിൽ അഭിനയിക്കാനാന്നും പറഞ്ഞ് മുങ്ങുവോ? അങ്ങനെയല്ല, പക്ഷെ ലീവ് എടുക്കും. അപ്പൊ ക്ലാസ് ഒക്കെ പോകത്തില്ലേ? അപ്പൊ ഞാൻ നോട്ട് അവിടെ കൊടുത്തിട്ട് പോകും. അപ്പൊ ടീച്ചേഴ്സൊക്കെ എന്നാ പറയും? സ്കൂളിലെ സ്റ്റാർ ആണോ? സ്റ്റാർ ഒന്നുമല്ല, എന്നാലും ചെറിയൊരു സ്റ്റാർ. ചെറിയൊരു സ്റ്റാർ. ഈ ഒരു പാട്ട് കണ്ടോ, നന്നായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ടല്ലേ. അതിന്റെ ഒരു സീനിൽ പാട്ട് മുഴുവൻ എങ്ങനെയാ ഇത്? ഈ ഷൂട്ടിന്റെ സമയത്ത് എങ്ങനെയായിരുന്നു? മുഴുവൻ കാണാതെ പഠിച്ചു ആ പാട്ട്? മുഴുവൻ കാണാതെ പഠിച്ചു. അതുകൊണ്ടാ ലിപ്പൊക്കെ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുണ്ട് അല്ലേ? മീനാക്ഷി പാടുമ്പോ ഭയങ്കര മീനാക്ഷി തന്നെ പാടുന്ന പോലെ തോന്നും. ആരാ പാട്ട് പാടിയിരിക്കുന്ന അറിയോ? ശ്രേയാണ്. ശരിക്കും തലയൊക്കെ ആടുന്നതൊക്കെ കണ്ടു കഴിഞ്ഞാൽ അതേപോലെ തന്നെ. എങ്ങനെ പാട്ട് എത്ര വർഷം വായിച്ചു വായിച്ചു പഠിച്ചു? അഭിനയിച്ച ഷൂട്ടിന് മുമ്പ് അരമണിക്കൂർ കൊണ്ട് പാട്ട് കാണാതെ പഠിച്ചു. ഇന്ന് പാടിക്കും? ഇല്ല. അയ്യോ, അങ്ങനെ പറയല്ലോ. അറിയത്തില്ലേ, മറന്നുപോയോ? അതിനെ പാടുന്ന ഇഷ്ടമല്ല. അയ്യോ, അപ്പൊ രണ്ടിലേയും പഠി. അതുമില്ലേ. പിന്നെ എന്നൊക്കെയാ ഇഷ്ടമുള്ളത്? ഡ്രോയിങ് ഇഷ്ടം. ഡാൻസ് ചെയ്യുവോ? ഡാൻസ് ഇല്ല. ഡാൻസ് ചെയ്യത്തില്ല. പഠിക്കുന്നുമില്ല. ഡാൻസ് പഠിക്കുന്നുണ്ട്. ഞാൻ പേടിയെന്ന് അറിയോ, നമ്മളിപ്പോ ഡാൻസ് കളിപ്പിക്കുമെന്ന്. ഡാൻസ് കളിപ്പിക്കത്തില്ല ഞങ്ങള്. അല്ല, മീനാക്ഷിക്കുട്ടി, മീനാക്ഷിക്കുട്ടിക്ക് ആരാവണം എന്നാ ആഗ്രഹം? സിനിമാ നടി ആവണം എന്നാണോ ആഗ്രഹം? വലിയ ഒരു സിനിമാ നടി, വലിയ ചേച്ചിമാരെ പോലെ, ഇപ്പം സിനിമയിലുള്ള കാവ്യ മാധവൻ ചേച്ചിയെ പോലെ, അല്ലെ മഞ്ജുവാര്യരെ പോലെയൊക്കെ ആകണം എന്നാണോ ആഗ്രഹം? അപ്പം അവർക്കൊക്കെ പാടാനൊക്കെ കഴിവുണ്ട്. അവരോട് പാടാൻ പറഞ്ഞാൽ പെട്ടെന്ന് പാടുകയൊക്കെ ചെയ്യും. എനിക്ക് പാടാൻ അറിയത്തില്ല. സ്കൂളിലും പാടിയിട്ടില്ല. ഞാൻ കണ്ടല്ലോ, നമ്മള് തുടങ്ങുമ്പോ, നമ്മുടെ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് നമ്മള് ടിവിയിൽ ആ പാട്ട് പ്ലേ ചെയ്തപ്പോഴേ പാടുന്നുണ്ട്. പാടുന്നുണ്ട്, ഞാൻ കണ്ടു. അല്ല, ഞാൻ
ലിപ്പ് ചെയ്താണോ? ടെക്നിക്കൽ ടേംസ് ഒക്കെ അറിയാമെന്നുള്ളതാണ്. പിന്നെ എങ്ങനെയായിരുന്നു ഷൂട്ടിന്റെ സമയത്ത് ആദർശങ്ങള് എന്ത് പറഞ്ഞു? ഇവര് ആരോടായിരുന്നു കൂടുതൽ സ്നേഹം? പൃഥ്വിരാജുണ്ട് അല്ലേ, ജയസൂര്യുണ്ട്. ഇവര് മൂന്നുപേരിൽ ആരോടാ കൂടുതൽ ഇഷ്ടം? മീനാക്ഷിക്ക് ഡിപ്ലോമാറ്റിക്കാ ആണല്ലേ. എന്നാലും ഒരു ഇത്തിരി കൂടി ഇഷ്ടം ആരോടാ? പൃഥ്വിരാജ് അല്ലേ, രാജുവങ്കലിനോട്. എന്നാ സമ്മാനം എന്നാ തന്നത് സിനിമയിൽ അഭിനയിച്ചപ്പോ? ഒന്നും തന്നില്ല. മുട്ടായി ഒന്നും വാങ്ങി തന്നില്ല? ഇല്ല. അയ്യോ, ആദർശാങ്കിളോ? രാജാങ്കിളോ? ഈ സിനിമയിൽ അഭിനയിക്കുന്ന പിള്ളേര് ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഇതുപോലെ ഇന്റർവ്യൂ ഒക്കെ വരുമ്പോ പറയും ഞങ്ങളുടെ സെറ്റ് ഭയങ്കര രസമായിരുന്നു, ഇപ്പോഴും ഐസ്ക്രീമും മുട്ടായും ഒക്കെ ഇങ്ങനെ വാങ്ങിച്ചു വാങ്ങിച്ചു തരുമെന്നൊക്കെ. ഇതൊക്കെ ശരിയാണോ? മീനാക്ഷി ഒന്നും കിട്ടിയില്ല. അങ്ങനെ ചെയ്യാറില്ലേ? കൊച്ചുകുട്ടികളുണ്ട്, അവരൊക്കെ വന്ന് പറയാറുണ്ടല്ലോ ഇവിടെ ഞങ്ങൾ കളിച്ചു കളിച്ചു. അപ്പൊ പറഞ്ഞു ഒരുപാട് ഐസ്ക്രീമും ചോക്ലേറ്റും ഒക്കെ മേടിച്ചു തരും അവരൊക്കെ പറഞ്ഞിട്ടുണ്ട്. മീനാക്ഷിക്ക് ഇങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല? ഭയങ്കര ദുഷ്ടന്മാരായ അങ്കിൾമാരാണോ അവര്? അല്ല, പാവങ്ങളാ. പിന്നെ സിനിമയെ കുറിച്ചുള്ള കൂടുതൽ വിശേഷം പറയാം. എവിടെയായിരുന്നു ഇതിന്റെ ഷൂട്ടൊക്കെ? എത്ര ദിവസം എടുത്തു ഷൂട്ടിന് പോയി? ഷൂട്ട് എത്ര ദിവസം കറക്റ്റ് അറിയത്തില്ല. തുരുത്തി കോളനി കൊച്ചിയിൽ അവിടെയാണ് ഷൂട്ട്. മോളുടെ അമ്മയായിട്ടാണ് ശ്രിന്ത അഭിനയിച്ചിരിക്കുന്നത്. ആ ചേച്ചി എങ്ങനെ ഉണ്ടായിരുന്നു? ശ്രിന്ത ചേച്ചി പാവമായിരുന്നു. മോളുടെ അമ്മയെ പോലെ പാവമായിരുന്നു. ഈ സിനിമയെ കുറിച്ച് എന്താ മോളുടെ ഒരു അഭിപ്രായം? ഇപ്പൊ എല്ലാ നല്ല കോമഡി സിനിമയാണ്, ഒത്തിരി പേര് ചിരിക്കുന്നുണ്ട്, നല്ലൊരു മെസ്സേജ് കൊടുക്കുന്ന ഒരു സിനിമയാണ്. മോളുടെ അഭിപ്രായത്തിൽ ഈ സിനിമയെ കുറിച്ച് എന്താ ഒന്ന് പറഞ്ഞേ? നല്ലൊരു സിനിമ. കാര്യം എന്താ? കാര്യം അങ്ങനെ വരുമ്പോ എല്ലാവരുടെയും ആക്ടിങ് നല്ലതാ. കഥയൊക്കെ നല്ലതാണോ? ഈ കഥയൊക്കെ കേട്ടിട്ടാണോ സിനിമ തിരഞ്ഞെടുത്തതൊക്കെ? അല്ല. പിന്നെ ആരാ ഇതൊക്കെ ചെയ്യുന്നത് മോക്ക് വേണ്ടി? ഏജൻസീസ് അച്ഛനെ വിളിച്ചു പറഞ്ഞു വരാവോ ചോദിച്ചു. അപ്പൊ ഞങ്ങൾ അവിടെ ചെന്നു. ചെന്നപ്പോ പറഞ്ഞു ഒരു ഷോട്ട് ചെയ്ത് കാണിക്കാൻ. ഫസ്റ്റ് ഞാൻ എൻട്രി ചെയ്ത ഷോട്ട്. അപ്പൊ ആ ചെയ്ത് കാണിച്ചപ്പോ അവർക്ക് ഇഷ്ടപ്പെട്ടു. അത് ടെസ്റ്റ് ആയിരുന്നോ? അപ്പൊ ഒരുപാട് കുട്ടികൾ ഉണ്ടായിരുന്നോ അവിടെ? അപ്പൊ ഒരുപാട് കുട്ടികളെ പിന്തള്ളിയിട്ടാണ് മീനാക്ഷി കുട്ടി സിനിമയിലേക്ക് എത്തിയത് അല്ലേ? അച്ഛനെ അമ്മയെ കുറിച്ചൊക്കെ പറ. പേരും വിശേഷങ്ങളൊക്കെ? അച്ഛന്റെ പേര് അനൂപ്, അമ്മയുടെ പേര് രമ്യ. കമ്പ്യൂട്ടർ അക്കൗണ്ടന്റാ, അമ്മ ഹൗസ് വൈഫ്. മോള് ഒരാളെ ഉള്ളോ? അല്ല, അനിയനുണ്ട്. അനിയനുണ്ട്. അനിയൻ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ടോ? അനിയൻ ഷോർട്ട് ഫിലിം ഒക്കെ. ആണോ? എത്ര വയസ്സുണ്ട് അനിയന്? 2. തുടങ്ങാൻ പറ്റിയ പ്രായം, സിനിമയിലേക്ക് കാലെടുത്ത് വെക്കാൻ പറ്റിയ ആ സമയത്താണ് സിനിമയിലേക്ക് ഒക്കെ വന്നത് അല്ലേ? ഈ ഷൂട്ടിംഗ് സ്ഥലത്തൊക്കെ മോളോട് ആരാ കൂട്ടിനൊക്കെ വരുന്നത്? അമ്മൂമ്മയാണോ വരുന്നത്? അമ്മൂമ്മയായിട്ട് അത്രയ്ക്കും കൂട്ടാണോ? അമ്മൂമ്മ കഥകളൊക്കെ പറഞ്ഞു തരാറുണ്ടോ? ഈ സിനിമ അഭിനയം ഒക്കെ എങ്ങനെയാ കണ്ടുപഠിക്കുന്നത്? സിനിമകൾ കാണാതെ പഠിച്ചതാ? ഓ അല്ല, കണ്ടു പഠിച്ചു കഴിഞ്ഞാൽ കാണാതെ പഠിച്ച പോലെ ആകും. അപ്പൊ ആരെ അനുകരിക്കാനൊന്നും മോക്ക് ഇഷ്ടമല്ല, സ്വന്തമായ രീതിയിൽ അഭിനയിക്കണം അല്ലേ? ഓക്കെ. ആരെ ഇഷ്ടം സിനിമയിലൊക്കെ? പണ്ട് സിനിമയിൽ അഭിനയിക്കുന്ന ആരെയൊക്കെയാണ് ഇഷ്ടം? പണ്ടൊക്കെ എല്ലാവരോടും ചോദിച്ചാൽ മഞ്ജുവാര്യം എന്നൊക്കെ പറയായിരുന്നു. പൃഥ്വിരാജിനെ ഇഷ്ടം. പിന്നെ അത് ആണുങ്ങളില്, ചേച്ചിമാരിലോ നടിമാരിലോ? ചേച്ചിനെ ഇഷ്ടം. ഇപ്പൊ പുതിയ ഒരുപാട് നടിമാര് വന്നിട്ടില്ലേ, പുതിയ സുന്ദരികളായിട്ടുള്ള കൊറേ ചേച്ചിമാര്, അതിലാരെയാ ഇഷ്ടം? മഞ്ജുവാര്യ. അത് ഒരു മാറ്റവും ഇല്ല അതില്? ഇല്ല. മഞ്ജു ചേച്ചിയുടെ എത്ര സിനിമകൾ കണ്ടിട്ടുണ്ട്? മഞ്ജു ചേച്ചിയുടെ കൊറേ പടങ്ങൾ കണ്ടിട്ടുണ്ട്. അപ്പൊ സിനിമ കാണുന്ന ഒക്കെ മോക്ക് ഇഷ്ടമാണ്. അപ്പൊ സിനിമയിൽ അഭിനയിക്കണം എന്ന് ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ ഇതിൽ തന്നെ തുടരുമോ സിനിമയിൽ തന്നെ? എന്താകാനാണ് ഇഷ്ടം ഭാവിയില്? ആക്ടർ തന്നെ ആകണം എന്നുള്ളതാണ്. കൃത്യമായ ഒരു ഇതുണ്ട്. ഒരു പഞ്ചാം ക്ലാസ്സിലായില്ലേ സ്കൂളിലെ ഇതുപോലെ കലാപരിപാടികളിലൊക്കെ പങ്കെടുക്കോ? എല്ലാത്തിലും പങ്കെടുക്കും. എന്തിലൊക്കെ പങ്കെടുക്കുന്നത്? ഭാവപ്രകടനം മാത്രം മതി, രണ്ട് ഡയലോഗും. അതെന്തും എന്ത് ഡയലോഗാണ് പറയാ? അല്ല, മോള് മോണോ ആക്ട് പഠിച്ചിട്ടുള്ള ഏതാ മോണോ ആക്ടില്? അങ്ങനെയില്ല. സ്കൂളിൽ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരെണ്ണം ചെയ്യും. ഇതിപ്പോ എത്ര പേരാ കണ്ടോണ്ടിരിക്കുന്ന അറിയാം മീനാക്ഷി കുട്ടിയെ?
അപ്പോ ഞാൻ മോൾ ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ ഫിലിം പോലെ തന്നെ ആക്ട് ചെയ്തില്ലേ? മോളിപ്പൊ സ്കൂളിൽ അങ്ങനെ ആക്ട് ചെയ്തിട്ടുള്ള മോണോ ആക്ട് ഏതെങ്കിലും ഉണ്ടാവില്ലേ? അങ്ങനെ ചെയ്തിട്ടില്ല. അവിടെ ജഡ്ജസ് പറയും ഇത് ചെയ്ത് കാണിക്കാൻ. ഓക്കെ, ജഡ്ജസ് പറയുന്ന അനുസരിച്ച് കുറച്ച് ആക്ട് ചെയ്യാണ്. ആക്ട് ചെയ്യുള്ളൂ, ആക്ട് ചെയ്യുള്ളൂ. ഡയലോഗ് ഇല്ല. ഡയലോഗ് അവര് പറഞ്ഞ കുഞ്ഞിതൊക്കെ കുഞ്ഞിതൊക്കെ. അപ്പൊ സിനിമയില് വലിയ വലിയ ഡയലോഗ് ഒക്കെ പറയേണ്ട വന്നില്ലേ? വന്നു. അപ്പൊ അത് കാണാതെ പഠിച്ചോ? കാണാതെ പഠിക്കണ്ട. സിനിമയിൽ പറഞ്ഞ ഡയലോഗ് പറഞ്ഞേ. സിനിമയില് മോണാക്ട് ചെയ്ത സീൻ ഉണ്ടല്ലോ, ഞാൻ എപ്പോഴും ഇവിടെ ഇരുന്നോണ്ട് മതി, എഴുന്നേക്കണ്ട. തലകറങ്ങി വീഴുന്നത് വേണ്ട. ഈ മൈക്ക് വെച്ചിരിക്കുന്നതെല്ലാം അടന്ന് താഴെ വീഴും. മൈക്ക് വെച്ചിട്ടില്ല, ഇതെല്ലാം അടന്ന് താഴെ വീഴും. അവിടെ ഇരുന്ന് മാത്രം ചെയ്താൽ മതി. അതിന്റെ കൂടെ ഒരു അഭിനയ ഒരു ഡയലോഗ് ഒന്നും ഇല്ലേ? ഡയലോഗ് ഒന്നും ഇല്ല. ഡയലോഗ് ഒന്നും അങ്ങനെ പറയണ. അപ്പൊ അവ വരുമ്പോ വീഴും. പേടിച്ചിട്ട് വീഴും. ആ പേടിച്ചിട്ട് വീഴും. അപ്പൊ നീ ഇതൊക്കെ ഒറ്റ ടേക്കിൽ തന്നെ ഓക്കെ ആയോ മോളെ? ഒന്ന് രണ്ടാമതൊരു ടേക്ക് പോകണ്ട വന്നില്ല? ചിലതൊക്കെ വന്നു. അപ്പൊ ഈ നമ്മുടെ നാദൃശാങ്കിള് വഴക്കൊക്കെ പറഞ്ഞോ ഇരിക്കുമ്പോ? ഭയങ്കര നല്ലതായിട്ടായിരുന്നു. അപ്പൊ ആരെങ്കിലും ദേഷ്യപ്പെട്ടാലോ വഴക്ക് പറഞ്ഞാലോ ഒക്കെ മീനാക്ഷി കുട്ടിക്ക് സങ്കടം വരുമോ? ആരും ദേഷ്യപ്പെട്ടില്ല, സങ്കടം വന്നില്ല. ഇവിടെ സിനിമ പോയി കണ്ടോ? വീട്ടുകാരെല്ലാരും എവിടെ പോയി കണ്ടത്? വീട്ടുകാരായിട്ട് പോയി. പിന്നെ കൊറേ ചേട്ടന്മാരുടെ എത്ര തവണ തിയേറ്ററിൽ പോയി കണ്ടു സിനിമ? പത്ത് തവണയോ പോയി കണ്ടോ? അയ്യോ, അത് ശരി. അപ്പൊ ഈ പെരുമ്പാവൂര് പോയി കണ്ടു, കോട്ടയത്ത്, പാലായില്, പിന്നെ അവിടെയൊക്കെ രണ്ടു മൂന്ന് തവണ വെച്ചു പോയി. പെരുമ്പാവൂര് മാത്രം ഒറ്റത്താണ്. അല്ല, ഇപ്പിനിപ്പോ കേരളം മുഴുവൻ അങ്ങ് സഞ്ചരിക്കാമായിരുന്നില്ലേ? തിരുവനന്തപുരം, കാസർഗോഡ്. അല്ല മോളെ, അപ്പം ഈ തിയേറ്ററുകളിൽ നിന്ന് ഈ സിനിമ കണ്ടിട്ട് ഇറങ്ങുമ്പോഴേ ആൾക്കാരൊക്കെ മോളെ തിരിച്ചറിയോ? അങ്ങനെ എല്ലാരും വന്ന് കൂടി നിന്നിട്ട് ഫോട്ടോ ഒക്കെ എടുക്കും. അയ്യോ, അപ്പൊ എന്താ പറയാ, ഭയങ്കര അഭിമാനം തോന്നും അല്ലേ? സ്റ്റാർ ആയി. അവരോടൊക്കെ താങ്ക് യു പറയും. ഇനിയും പുതിയ സിനിമയിലേക്ക് വല്ലതും വിളിച്ചിട്ടുണ്ടോ? അടുത്ത ഷൂട്ട് എന്ന് തുടങ്ങും? അടുത്ത ഷൂട്ട് എന്നാ വിളിച്ചിട്ടുണ്ട്, എനിക്കറിയത്തില്ല. ആണല്ലേ, അതിങ്ങി വരും, പുറകെങ്ങി വരും അല്ലേ? വരും. ഒറ്റ ചാൻസ് കൂടെ തരാം പാട്ട് പാടാൻ. ഒറ്റ ചാൻസ് കൂടെ തരാം പാട്ട് പാടാൻ. പാടത്തില്ല, ഉറപ്പിച്ചു തന്നെയാണ്. അപ്പം പഠിത്തവും കൂടെ അതിന്റെ കൂടെ കൊണ്ടുപോകണം കേട്ടോ, മുടങ്ങാതെ. അടുത്ത പ്രാവശ്യം വരുമ്പോ ഉറപ്പായിട്ട് ഒരു പാട്ട് പാടി തരണം. അടുത്ത പ്രാവശ്യം പഠിച്ചിട്ട് വരണം കേട്ടോ. അപ്പൊ നിർത്താല്ലേ? അപ്പൊ ശരി, താങ്ക്സ്. വെൽക്കം.